നിങ്ങൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നലെ ചില കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പറഞ്ഞിരുന്നു, അത് ഇനി ആവർത്തിക്കുന്നില്ല. പക്ഷേ അതിനോട് അനുബന്ധിച്ച് ചേർക്കേണ്ട ഒരു തെളിവ് കൂടി ഈ ഡി അന്വേഷിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോകുന്നു. രണ്ട് ദിവസം മുമ്പ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ നേരെ അമേരിക്കയിൽ അറേബ്യൻ രാജ്യത്തേക്ക് പിണറായി വിജയൻ പോകുന്നു. ഒരാഴ്ച മുമ്പേ, ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയനും യു എയിലേക്ക് മുഖ്യമന്ത്രി കൂടെ, മുഖ്യമന്ത്രി ഒരുമിച്ചല്ല പോക്ക്. അതുപോലെ ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പോ ഒരാഴ്ച കഴിഞ്ഞോ വീണ വിജയനും അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് വലിയൊരു സാമ്പത്തിക റാക്കറ്റാണ്. ഫാരിസ് അബൂബക്കറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സാമ്പത്തിക ഒരു കൊള്ളസംഘമാണ്. അതിൻ്റെ പങ്കാളികളായി മുഖ്യമന്ത്രിയും മകളും, ആ ഭാര്യയെ പറ്റി എനിക്ക് സാധനമുണ്ട്, അവരിതൊക്കെ അറിയുന്നുള്ളത് അവർ പങ്കാളിയാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഭാര്യയല്ലേ? ഇത് പറയുന്നവരെ എല്ലാം ഉടനെ പിടിച്ചിട്ട് ശരിപ്പെടുത്തി കളയാമെന്ന് വെച്ചാൽ എങ്ങനെ നോക്കുന്നത്? മര്യാദയാണോ? ഇന്നലെ എന്നെ അവിടെ വിളിച്ചത് നമ്മുടെ ക്രൈംബ്രാഞ്ച്, ഒരു തെളിവ് പോയപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി എൻ്റെ കള്ളത്തരം. ക്രൈംബ്രാഞ്ച് ഞാൻ വിളിച്ച് ഒരു മണിക്കൂറിനകം വിട്ടേക്കാമെന്ന് പറഞ്ഞു. ഞാൻ രണ്ട് മണിക്കൂറിനകം പറഞ്ഞു, ലോകകാര്യം തമാശ നാട്ടുകാരി എല്ലാം പറഞ്ഞു. അവരെ തമാശ രൂപത്തിൽ തന്നെ എന്നോട് തെളിവെടുത്തുകൊണ്ടിരുന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ അവരോട് സഹകരിച്ചു. അവസാനം അവർക്ക് തന്നെ മനസ്സിലായി ഈ അത് കേസ് എന്താ. ഞാനും എൻ്റെ നമ്മുടെ സ്വപ്ന സുരേഷും കൂടെ ഗൂഢാലോചന നടത്തി, മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയതാണ് കേസ്. ഞാൻ ഈ സ്വപ്ന സുരേഷിനെ രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അവരുമായിട്ട് എന്ത് ഗൂഢാലോചന നടത്താനാണ്? ഒരു മുഖ്യമന്ത്രിയെ താഴെ ചാടിക്കാൻ അതിൻ്റെ ആവശ്യമുണ്ട്? ഞാൻ ഒരു എം എൽ എ ആയിരുന്ന ആളാണ്, ഏഴ് പ്രാവശ്യം ഞാൻ കേരളത്തിൻ്റെ എല്ലാ, ഞാൻ ഒരു ഭരണകക്ഷിയുടെ ആളായിട്ടില്ല. ഞാൻ ആകെ ഒരു അടിമത്തത്തോട് ഒരു ബഹുമാനത്തോട് കണ്ടിരുന്ന കെ കരുണാകരൻ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇവയെ സച്ചുതാനത്ത്. അതല്ലാതെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പുറകെ കിടക്കുന്നയാളല്ല ഞാൻ. ഞാൻ എപ്പോഴും ഇൻഡിപെൻഡൻ്റാണ്. ഈ 2016 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് എന്നെ എതിർത്തിട്ടും എന്നെ പൂഞ്ഞാലിൽ ഞാൻ 28,000 കൊണ്ട് ജയിപ്പിച്ചത് ഒറ്റയ്ക്ക്. ഇപ്പോൾ 2021 ആയപ്പോഴത്തേക്കും വർഗീയത പറഞ്ഞ് മുസ്ലിം പാവപ്പെട്ട മുസ്ലിം സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് എന്നെ പരാജയപ്പെടുത്തിയത്. ഇതെല്ലാം ഇവരെല്ലാം ഒരുമിച്ചാണ്. അവിടെ LDP UDP ഒന്നുമില്ല. ഒന്നാ ഇതെന്ത് മര്യാദയാണ് നിങ്ങൾ ആലോചിച്ചു? എന്ത് വാട്ടെ ഇപ്പോൾ ഉള്ള പ്രശ്നമാണ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചുകാർ ചോദിക്കുക, SP ഉൾപ്പെടെ ചോദ്യമാണ്. അവർ 13 ഓഫീസർമാരെ വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു സരിത മുറി വന്നു. ഞാൻ മുറി വന്നല്ലോ, ഞാൻ വിളിച്ചിട്ടാണ്, ഞാൻ വിളിച്ചു വിളിച്ചിട്ട് തന്നെ, അവൾ എന്നെ വിളിച്ചിരുന്നു, ഞാനും വിളിച്ചിരുന്നു. അപ്പോൾ ഒരു സുനിൽകുമാർ ആലപ്പുഴ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞാൻ എവനെ ഈ സുനിൽകുമാർ എനിക്ക് അറിയത്തില്ലല്ലോ, അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്നല്ലേ പറയാൻ പറ്റൂ. ഞാൻ എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ മൊബൈലിനകത്ത് അവിടെ ഫോട്ടോ കാണിച്ചു. ഇയാളെ അറിയുമോ? ഞാൻ ഇയാളെ കണ്ടിട്ട് പോലുമില്ല, കണ്ടിട്ടുണ്ടെന്ന് തെളിയിക്കാനും ആർക്കും കഴിയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവരത് ബോധ്യപ്പെട്ടു. ഞാൻ പറഞ്ഞ ശരിയെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് സരിതയുടെ കേസ് FIR എടുത്ത് നോക്കിയപ്പം അതിനകത്തും സരിത പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കൂടെ മുറിയിൽ സുനിൽകുമാർ തൊടുപുഴ ഉണ്ടായിരുന്നു. സുനിൽകുമാർ ഒന്നാ തൊടുപുഴ, ആലപ്പുഴ തൊടുപുഴയായി, പുഴയെന്താ ഒന്ന് ആലപ്പുഴയും മറ്റേ തൊടുപുഴയായി, എന്ത് ന്യായമുണ്ട്? അതായത് മനസ്സിലായില്ലേ? മനഃപൂർവ്വം ഒരു സാക്ഷിയെ ക്രിയേറ്റ് ചെയ്യുകയാണ് പിണറായി വിജയൻ. എന്നെ കൊടുക്കാൻ ഇവൻ്റെ സാക്ഷ്യം കൂടി പറഞ്ഞാൽ പോരെ, എന്ന് വെച്ചാൽ അവൻ പറഞ്ഞാൽ പോലെ ഇത് ശരിയാന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. എൻ്റെ കൂടത്തും ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ട് പോലില്ല, എൻ്റെ മുറിയിലില്ല, എൻ്റെ പാർട്ടിക്കാരനല്ല, ഒരു ബന്ധമില്ല, തെളിയിക്കട്ടെ. പിന്നെ ഈ ഈ ഇതുപോലെ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടൊന്നുമില്ല, ഓ ഓ എന്നൊക്കെ വെച്ചാൽ ഏത് ഈ നമ്മുടെ മൊബൈലിനകത്ത്. എന്ന് വെച്ചാൽ ഇത് തെളിവാണ്, PC ഓ എന്നൊക്കെ വെച്ചതാണ്. ഞാൻ എൻ്റെ മുറിയിലിരിക്കുന്ന ഈ സ്ത്രീ വരുമ്പോൾ എനിക്ക് ഓർമ്മക്കുറവുണ്ട്. ഞാൻ ആരെയൊക്കെ എൻ്റെ കൂടെ കൊണ്ട് വന്നേ നേരത്തെ അന്നത്തെ ഗൺമാൻ ആരാന്ന് ഞങ്ങൾ തപ്പ് തരുന്നു. ഗൺമാനും ഡ്രൈവറും ഉണ്ട്. ഡ്രൈവർ മുറിക്ക് പുറത്തുണ്ട്, അവരെ മുറിക്ക് പുറത്തേക്ക് നിന്ന് സജിയാണ് ഡ്രൈവർ അന്നും. ഗൺമാൻ ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല. അത് പാറുമാരും വന്നു. ഇപ്പം ഈ February 23 ഗൺമാൻമാരെ മാറ്റിയതല്ല, അത് അവർ ഒത്തിരി നാളായാലും മരുത്തോട് മാറുക, അവർക്കൊരു രക്ഷമാണുള്ളത്. ആ രണ്ടുപേരും അന്നുണ്ടായിരുന്ന ഒരാളുണ്ട്. രണ്ടുപേരും എൻ്റെ നിയമത്തിൽപ്പെട്ടവരാണ്. ഇപ്പോഴുള്ള രണ്ടുപേരും പൂജാറുകാരാണ്. അപ്പോൾ ഈ 10-ാം തീയതി ആരാണെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഈ പാറത്തോടുള്ള ഒരു ഗൺമാനുണ്ട്. അങ്ങനെ മുറി നിൽപ്പുണ്ടെന്ന് ഈ സ്ത്രീ വരുമ്പോൾ അങ്ങനെ മുറി നിൽപ്പുണ്ട്. അങ്ങനെ ചോദിച്ചാൽ പറയും ഞാൻ എങ്ങനെ ഒരു
പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നെ വെച്ച് അയാളെ ആ പെൺകുട്ടി കടിക്കുന്ന എങ്ങനെ കൊണ്ടുവരാൻ വെച്ച് അവന് സാക്ഷിയാണ്. അതൊക്കെ ഇപ്പം തെളിയിക്കും ഞാനത്. ഈ ഓ ഊന്നൊക്കെ ഉള്ളത് ഫോറൻസിക് ഇട്ട് കഴിയുമ്പോൾ അതിന് സത്യം തെളിഞ്ഞോളും. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ കള്ളക്കേസ് എടുത്തുകൊണ്ട് പിണറായി വിജയൻ എങ്ങോട്ട് പോകുന്നു എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ എത്രാമത്തെ കേസാണ്? അതായത് ഞാൻ ഈ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് ഈ സ്കൂളിൽ സമരം നടത്തിയ കാലത്തെ കേസ് ഉൾപ്പെടെയാണ് ഞാൻ എൻ്റെ കോടതി കൊടുക്കുക. ഞാൻ കള്ളക്കെ മുഴുവൻ കേസ് പ്രതിയാണെന്നാണ് പറഞ്ഞത്. ഭയങ്കര ഒരു കൊള്ളക്കാരൻ. ഇതുവരെ ആരുടെയെങ്കിലും ഒരു രൂപയെങ്കിലും ആരുടെയെങ്കിലും അഭിഹിതമായി ഞാൻ സമ്പാദിക്കുകയോ മേടിക്കുകയോ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. പിള്ളേർ പറയട്ടെ, തെളിയിക്കട്ടെ. ഇന്നുവരെ വന്നിട്ടില്ലല്ലോ. എനിക്കെതിരായിട്ട് അന്നും കൊണ്ട് ഈ പണിയും. അന്ന് ഒരു സ്ത്രീയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ആ സ്ത്രീയെ ബഹുമാനപ്പെട്ട പാലാ മസ്ലാസ് മൈസൂർ കോടതി ശിക്ഷിച്ചു കള്ളക്കേസാണെന്ന് പറഞ്ഞു. മനസ്സിലായി? ആ ശിക്ഷിച്ചു എന്ന് മാത്രമല്ല, കേസ് നടത്തിയ ആൾ പിന്നെ എന്നോട് വർഷങ്ങൾക്ക് ശേഷം കരഞ്ഞുകൊണ്ട് എനിക്ക് ദുഃഖമുണ്ട് പി സി, ഞാനാണ് അതിന് പടം മുടക്കി സഹായിച്ചത്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ആ കാലഘട്ടത്തിൽ എന്ത് ബഹളമായിരുന്നു! 87 ഞാൻ തോറ്റതന്നെ ഒറ്റ കേസാണ്. പക്ഷേ പിന്നെ ഏത് സത്യം ഞാനൊക്കെ മനസ്സിലായി. ഇതും അങ്ങനെ എല്ലാം മനസ്സിലാവും. കാരണം ആ പറയാതിരിക്കാൻ പറ്റുമോ? ഇത് ഇത്രയും പത്രക്കാർ വിനയിക്കില്ല. ഞാൻ നിങ്ങൾക്ക് എന്ത് പറ്റി ഞാൻ ചോദിക്കും, നിങ്ങൾ തെറ്റിദ്ധരിക്കുക. ഇത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്! 24 മാത്രമല്ല, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ആ ആ ഇതിനോടും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങളിന്നലെ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കരമായ നിബന്ധനകളുടെ ജാമ്യം നല്ല ഒരു ബന്ധവും ഇല്ല കേട്ടോ. ചുമ്മാ നിങ്ങൾ ചാനലാന്ന് പഠിച്ചിട്ട് മര്യാദക്ക് പഠിക്കും. നിങ്ങൾ കയറുകാരോട് ഉപദേശം. ആ ബ്രിട്ടാസ് ഉണ്ടായപ്പോൾ ഭേദമായിരുന്നു, അയാൾ പോയിട്ടുണ്ട് തോന്നുന്നു. അതായി കുഴപ്പം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തർക്കം അവിടാണ്. ഈ സ്ത്രീ എന്നോട് പറഞ്ഞത് ഓഫീസിൽ വെച്ച് അരുതാത്ത് നടന്നെന്നാണ്. ഞാൻ അപ്പം എല്ലാ കാര്യങ്ങളും ഈ മന്ത്രിമാരും രാജ്യപ്പിലും കൂടെ നടക്കുന്നതല്ലേ. മുഖ്യമന്ത്രി അങ്ങനെ തെറ്റ് ചെയ്താണ് വിട്ടിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ വളരെ സ്ട്രോങ് സ്റ്റാൻഡ് സ്വീകരിക്കുകയാണ്. പറയട്ടെ, പറയാനെനിക്ക് കണ്ടില്ലെന്ന് ഞാൻ വരെയുണ്ടോ? ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ മുറിയിലുണ്ട്. മനസ്സിലായില്ലേ? അതാ മുഖ്യമന്ത്രി എന്താ ആവശ്യം ഇവിടെ വിളിച്ചതാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്താണ്? ഓഫീസിൽ വെച്ചൊന്നും ചെയ്തില്ല. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതൊക്കെയാണ്. വീട്ടിൽ വെച്ചാണെന്ന് പറഞ്ഞു. അത് കളവാണ്. അതാണ് ഞാൻ അതാണിപ്പോൾ അവൾ ഞാനോട് തർക്കം. അവളിപ്പോൾ പറയുന്നത് ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല. കുട്ടി പറയുന്നത് ഞാൻ ഗൾഫ് ഹൗസിൽ വെച്ച് ആണെന്നാണ്. അപ്പോൾ ഇന്ന മുണ്ട് ഇന്ന ബനിയനൊക്കെ ഇട്ടിരുന്ന ഇവിടെ വന്ന് എഴുതി തന്നെ എൻ്റെ കയ്യിൽ. ഇങ്ങനെ പറയണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ക്രൈംബ്രാഞ്ച് ഞാൻ ഇപ്പോൾ തക്കുക അതാണല്ലോ, അതിനാണല്ലോ എന്നോട് എനിക്ക് ഇതായിട്ട് അവർ പിള്ളേരുടെ ചാക്കി വീണത്. അത് ഞാൻ കാണാത്തത് ഞാൻ എങ്ങനെ പറയും? മുഖ്യമന്ത്രി ഓഫീസിലാണ് ഞാൻ കണ്ടതാണ് ഈ സ്ത്രീയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും. പക്ഷേ അന്ന് അവിടെ വെച്ചൊന്നും നടന്നില്ല എന്ന് അവൾ തന്നെ സ്റ്റേറ്റ് ബോർഡ് കൂടെ ചോദിക്കുന്നു. ഇവന് എന്താ അതിനർത്ഥം? എന്താ അവരിപ്പോൾ പറയുന്നത്? ക്ലിഫ് ഹൗസ് വെച്ചെന്ന ക്ലിഫ് ഹൗസ് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ കണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് അത് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു. പ്രശ്നം തീർത്തു. ഓ ഒരു ഒരു തെറ്റും ഇല്ല. ഞാൻ ഉള്ള പറഞ്ഞു പോകുന്നത് ഒരു തെറ്റും തോന്നുന്നില്ല. ന്യായമായ കാര്യമാണ് പറഞ്ഞത്. മുത്തോ പൊത്തോടെ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞില്ല അങ്ങ് ചുമ്മാ അങ്ങ് പിൻവലിക്കുന്നത്. ഞാൻ തെറ്റാണെ പിൻവലിക്കും. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു പത്രപ്രവർത്തകർ വളരെ മോശമായി പെരുമാറി തോന്നിയത് കാരണം ഇറങ്ങി വന്ന് മോനോട്ട് എന്നോട് വർത്തമാനം പറഞ്ഞു. പക്ഷേ ഞാൻ കൊച്ചു വേണ്ട പറഞ്ഞു വെച്ചാൽ ഞാനൊരു ക്ഷമ പറഞ്ഞു. അതിൻ്റെ ആണ് അതിനെ എന്നെ വിഷമിപ്പിക്കുന്നത്. എനിക്ക് എന്നെ കഴിയും. അതിനൊന്നും എനിക്ക് മടിയില്ല. അത് ഇതാ ഈ പെരളിയാണ്. ആയിക്കോട്ടെ, വേറൊന്നും ഇല്ലല്ലോ. ഞാൻ നിർത്തിക്കോട്ടെ.